ഒരു ഡൗട്ട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും കുറഞ്ഞ തന്റെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ ഏതാ മേടിക്കാൻ പറ്റേ? മഞ്ചേരിക്കുരു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീറാക്ക്. അപ്പം ഇന്ന് നമ്മൾ പബ്ലിക്കിൽ ചോദിക്കാൻ പോകുന്നത് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളും ആലോചിച്ച് വെച്ചോളൂ, നമുക്ക് പബ്ലിക് റെസ്പോൺസ് അറിയാം. ലെറ്റ്സ് ഗോ. സൂചിയാണോ? സൂചിയാണോ? അല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. സൂചിയാണ്. സൂചി. ശരി, എന്താണ് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ആവശ്യ സാധനം? പെൻസിൽ. പെൻസിൽ എത്ര രൂപ ഉണ്ട് പെൻസിലിനിപ്പോ? ഒരുപാട് സാധനങ്ങൾ കിട്ടും. മുട്ട സൂചി എത്രയുണ്ട്? അത് ഒരെണ്ണത്തിന് ചിലപ്പോ ഒരു രൂപയ്ക്ക് താഴെ ഒരു രൂപ കിട്ടും. ഈ പേര് രണ്ട് രൂപ കിട്ടും. മൂന്ന് രൂപ കിട്ടും. മൂന്ന് രൂപ കിട്ടും. ചോക്ലേറ്റ്. ചോക്ലേറ്റ് എത്ര രൂപ കിട്ടും? ചോക്ലേറ്റ് ഏറ്റവും കുറഞ്ഞത് 1 രൂപയുടെ ഇല്ലേ? ചോക്ലേറ്റ് ആവശ്യ സാധനമാണോ പിള്ളേർക്ക് വെച്ച് നോക്കുമ്പോ? ശരി, എന്ത് കിട്ടും ഏറ്റവും വില കുറവില്? ആ പിന്നെ ഉപ്പ്. ഉപ്പോ? ആ അത് വീട്ടിലെ ഏറ്റവും വലിയ ആവശ്യമല്ലേ ഉപ്പ്. എത്ര പാക്കറ്റ് ഉപ്പിനിപ്പോ? 10 രൂപ. അല്ല, മറ്റേ കല്ലുപ്പല്ലേ, എത്രയാണോ അറിയത്തില്ല. അറിയില്ല, ഒരു ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ള സാധനം ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ പറയാം. ഉപ്പ്. നമുക്ക് പിന്നെ അങ്ങനെ വലിയ പിടുത്തൊന്നുമില്ല. ആവശ്യ സാധനം ഏറ്റവും വില കുറവില്ല എന്ത് വേണമെങ്കിലും പറയാം. അറിയുന്ന എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഏറ്റവും വില കുറവില് കിട്ടണത് ഏറ്റവും വില കുറവിൽ കിട്ടുന്ന സാധനം ടിഷ്യു. ഒരു 40 തുടങ്ങി ആ റേറ്റ് വരും. ചെറിയ ഏറ്റവും വില കുറവിൽ കിട്ടുന്ന സാധനം എന്താ? 1 രൂപയ്ക്കുള്ള മിഠായി ഉണ്ട്. പിന്നെന്ത് കിട്ടും? എന്താ തീപ്പെട്ടി? ആ തീപ്പെട്ടി. ഷാംപൂ എന്താ വില? ഷാംപൂ. പിന്നെ വേറെ എന്ത് കിട്ടും? വേറെ എന്താ ചേച്ചി കിട്ടുന്ന സാധനങ്ങൾ? പറയണ്ട, കോഫി പൗഡർ എല്ലാം. ആവശ്യ സാധനങ്ങൾ ഇപ്പം പേഴ്സണലി ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാറുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഷാംപൂ, സോപ്പ്. ഷാംപൂ എത്ര വിലക്കുറവ് കിട്ടുക? ഏറ്റവും ചെറിയത് 1 രൂപ. പിന്നെ സോപ്പ്? സോപ്പ് 10 രൂപ. 10 രൂപ. പിന്നെ എന്ത് കിട്ടും വില കുറഞ്ഞിട്ട്? പിന്നെ പിന്നെ വെട്ടതി വെക്കുമ്പോ നമ്മൾ എന്താ പറയാ, വില കുറവ്. ഉപ്പ്. ഉപ്പ് എത്ര രൂപ ഉണ്ട് ഉപ്പിനിപ്പോ? ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ എന്താന്ന് ചോദിക്കുന്ന, 10 രൂപയുടെ ചോടിയായിട്ട് എന്തൊക്കെ കിട്ടും? 10 രൂപക്ക് എന്ത് കിട്ടാനാണ്? 10 രൂപക്ക് ഒന്നും കിട്ടാനില്ല. ഉപ്പ്. ഉപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഉപ്പിന് എത്ര രൂപ ഉണ്ട്? വീട്ടിലോട്ട് നമുക്ക് എന്തൊക്കെ വാങ്ങാം? 10 രൂപയുടെ ചോട അല്ലെങ്കിൽ 10 രൂപ കൈ തന്നാല് കിട്ടില്ല. പണ്ടാണെങ്കിലോ
പണ്ടാണെങ്കിൽ പത്ത് വേണ്ടെങ്കിൽ ഒരു ആറ് രൂപയുടെ സാധനം നമ്മൾ ഇല്ലത്തു. അപ്പം 4% വരുന്നത് എൻ്റെ ഇതൊക്കെ 2% അവർക്ക് 2 രൂപ ഇപ്പോൾ ഒരു വർഷം കൂടുതലാണല്ലോ. കാരണം വണ്ടി ഒക്കെ കൂടുതലായിട്ട് അങ്ങനെ ഒരു അത് സംഭവിക്കാത്. നമ്മുടെ വീട്ടിലോട്ട് ഏറ്റവും വിലക്കുറവ് കിട്ടുന്ന അവശ്യ സാധനങ്ങളോ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. പച്ചക്കറികൾ 10 രൂപയ്ക്ക് കിട്ടുന്നത്, 10 രൂപയ്ക്ക് ഇക്കാലത്ത് ഒന്നും കിട്ടാം, ഒന്നും കിട്ടില്ല. അപ്പം ഏറ്റവും വിലക്കുറവിൽ എന്തൊക്കെ കിട്ടും? ഏറ്റവും വിലക്കുറവ് പച്ചക്കറികൾ കിട്ടും, അതുപോലെ തന്നെ അരി അങ്ങനെയുള്ള സാധനം. അരിക്കൊക്കെ വില കൂടുതല, എന്നാലും നിലവിലെ വിലയിൽ കുറവാണ്. 10 രൂപയ്ക്ക് ഒന്നും കിട്ടില്ല. 10 രൂപയ്ക്ക് മിഠായി കിട്ടും. മിഠായി ആവശ്യ സാധനമാണോ? അല്ല, ആവശ്യം കുട്ടികൾക്ക് ആവശ്യ സാധനമാണ്. വേറെ നമുക്ക് ഇപ്പം ഏറ്റവും വില കൂടുതൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേരിയേഷൻ വന്ന എന്തിനൊക്കെയാ? പെട്ടെന്ന് വേരിയേഷൻ വന്ന് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വേരിയേഷൻ വന്നിട്ടുണ്ട്. സാലറി കൂടിയോ? ഇല്ല, സാലറി കൂടുന്നില്ല, ശമ്പളം കൂടുന്നില്ല, സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നുണ്ട്. ഉപ്പ് ഏറ്റവും വിലക്കുറവല്ലേ. വിലയെടുക്കൊന്ന് പറയാ, ഉപ്പിന് എത്ര രൂപ ഉണ്ട്? ഉപ്പിന് 13 രൂപ ഉണ്ട്. ഏറ്റവും വിലക്കുറവെന്ന് വെച്ചാൽ പിന്നെ 1 രൂപയുടെ മിഠായി. ആവശ്യ സാധനമാണോ? ആ, പിന്നെ ഉപ്പ് കടുകിന് 10 രൂപയൊക്കെ കൊടുത്താൽ മതി. ഒരു മാസം കിട്ടും? ഒരു മാസം ഒക്കെ കഴിക്കാമല്ലേ കടുക്. 10 രൂപ. പിന്നെ എന്തെന്നാണ്, ഉലുവ ഒരു 100 ഒക്കെ മേടിച്ചാൽ. ആ അല്ല, ചെറിയ പാക്കറ്റ്, ചെറിയ പാക്കറ്റ്. പിന്നെയുള്ള സാധനങ്ങൾക്കൊക്കെ വിലയുണ്ട്. നല്ല പിന്നെ 10 രൂപക്ക് സോപ്പ് പൊടി കിട്ടും. 10 രൂപയുടെ സർഫ് എത്ര ദിവസത്തേക്ക് നിൽക്കുന്ന, 2.5 ലക്കിനൊക്കെ ഉണ്ടാവും. അത്ര ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മളെ തൽക്കാലം അത്യാവശ്യം കാണാം, അങ്ങനെയുള്ളൂ. ഞങ്ങൾ ഇട്ടുണ്ട് പോണ ആൾക്ക് വസ്ത്രങ്ങളൊക്കെ കഴുകാനായിട്ട് 10 രൂപ കൊടുത്താൽ ചെറിയ പാക്കറ്റ് കിട്ടുള്ളൂ. വലുതിനൊക്കെ 35-65 ഒക്കെ കൊടുക്കണം. അങ്ങനെ ഉള്ള സാമ്പത്തിക ഇല്ല. എന്താണ് ചേച്ചി നമുക്ക് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത്? വില കുറഞ്ഞതൊക്കെ ഇതൊക്കെ തന്നെ, ഉപ്പ്, പിന്നെ മുളകിനൊക്കെ ഭയങ്കര വിലയാണ്. അത്യാവശ്യമുള്ള സാധനമാണ്, ഭയങ്കര വിലയാണ്, വീട്ടിലോട്ട് വാങ്ങാൻ പറ്റുന്നില്ല. എന്താണത്? അതാ, അത് പിന്നെ വിലക്കയറ്റത്തിൻ്റെ തക്കാളി. ഇപ്പം നിലവിലെ ഏറ്റവും കൂടുതൽ വില എന്തിനാണ് പച്ചക്കറികളിൽ? ഇപ്പോൾ പച്ചക്കറികൾ എന്താണ് വില? തക്കാളിക്കൊക്കെ വില ഉണ്ട്. തക്കാളിക്ക് വില കൂടിയോ? സവാള, മിക്ക പച്ചക്കറികൾക്കും വില ഉണ്ട്. പിന്നെ എന്ത് പച്ചക്കറി? പച്ചക്കറി വേണമെന്നില്ല. അപ്പം പേഴ്സണലി എന്തൊക്കെ വാങ്ങാൻ പറ്റും? ഏറ്റവും കുറഞ്ഞ ലോ കോസ്റ്റിൽ എന്ത് വാങ്ങാൻ പറ്റും? അരി പച്ചക്കറി അരി കിട്ടുമോ? ഇല്ല, അരിയൊന്നും കിട്ടില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടുന്ന ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? അറിയില്ല. തീപ്പിടിക്ക് എന്താ വില? ഒരു ഒന്നോ രണ്ടോ? ഞങ്ങളുടെ രണ്ടോ അഞ്ചോ? രണ്ട്. ഷാമ്പു എന്താ വില? ഒന്നൊന്ന്. 1 രൂപയോ? തക്കാളി എന്താ വില? അറിയില്ല. നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും 10 രൂപ എന്നാലും? 10 രൂപ എന്താ മേടിക്കുന്നത്? ഒരു ബിസ്ക്കറ്റ്. ഒരു പാക്ക് ബിസ്ക്കറ്റ് എന്ത് വാങ്ങും? 10 രൂപയ്ക്ക് ലേസ് മേടിക്കും. വീട്ടിലേക്ക് ഒന്ന് ലിസ്റ്റ് പോലെ പറഞ്ഞാൽ മതി. ഇപ്പം ഇത് വാങ്ങാം, അതിന് 3 രൂപയാണ്. കുറെ ആളുകൾ ഉപ്പ് പറഞ്ഞു. ഞാൻ ഉപ്പല്ല, സവാള വാങ്ങിക്കാം. സവാളയ്ക്ക് ഇപ്പം എന്ത് വില ഉണ്ട്? 22 രൂപ. 22? ആ. പിന്നെ തീപ്പൊട്ടി, തീപ്പെട്ടി വാങ്ങിക്കാം. തീപ്പെട്ടി വാങ്ങിക്കാം. ആ, തീപ്പെട്ടി വാങ്ങിക്കാം. തീപ്പെട്ടിക്ക് 2 രൂപ ഉള്ളു. അത് ശരിയാണ്. പിന്നെ പറ്റൂല. പിന്നെ ചെവി തോണ്ടി മേടിക്കാം. ബഡ്സ് മേടിക്കാം. ബഡ്സ് 5 രൂപ. അത് വാങ്ങിക്കാം. അത് വാങ്ങിക്കാം. ആ, സമ്മർ ചീപ്പ് മേടിക്കാം. 5 രൂപ. ഫ്രൂട്ട്സ് ഭയങ്കര വിലയാണ്. പിന്നെ വാങ്ങിക്കാൻ പറ്റിയത്
വില മുട്ട വാങ്ങിക്കാം. മുട്ട മുട്ടക്ക് 4 രൂപ ഉള്ളു. ഇപ്പൊ ഞങ്ങളുടെ അവിടെ 4 രൂപ ഉള്ളു. എന്തിനാ? ആ മിൻബാർ. അപ്പൊ ഒരു ഡൗട്ട്, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഏറ്റവും കുറഞ്ഞ് തന്റെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ് ഏത് മേടിക്കാൻ പറ്റേ? എന്റെ വീട്ടിലാണോ വിളക്ക് കത്തിക്കാൻ തീപ്പെട്ടി മേടിക്കാം 2 രൂപയ്ക്ക്. എന്റെ തല കഴുകാൻ ഷാമ്പൂ മേടിക്കാം 2 രൂപയ്ക്ക്. ഓക്കെ, എങ്കിൽ തിരുനൂല് മേടിക്കാം വിളക്ക് കത്തിക്കാൻ. പിന്നെന്താ? തിരുനൂലിന് എത്രയാ? 1 രൂപ. 1 രൂപയേ ഉള്ളു. 1 രൂപയേ ഉള്ളു ഒറ്റക്കെട്ട്. പിന്നെ പിന്നെന്താ? പഴം ഡോറഞ്ച് കട്ടി ഡോറഞ്ച് ഇല്ല പറഞ്ഞില്ലേ? മുട്ടയും കാര്യങ്ങളൊക്കെ വരും. താറാമുട്ട മുട്ട മേടിച്ച 8 രൂപ ഉള്ളു. താറാമുട്ടക്ക് 10 രൂപ. താറാമുട്ടക്ക് മേടിക്കാം 10 രൂപയ്ക്ക് എത്തും. പഴങ്ങളൊക്കെ മേടിക്കും. പഴങ്ങളൊക്കെ 100 ഗ്രാം മേടിക്കാൻ പറ്റുള്ളൂ. പച്ചമുളക് 100 ഗ്രാം മേടിച്ചാൽ 4 രൂപയ്ക്ക് എത്തും. അതേസമയത്ത് തക്കാളി മേടിച്ചാൽ 3 രൂപയ്ക്ക് എത്തും. 100 ഗ്രാം മേടിച്ചാൽ അങ്ങനെ ഓരോ കൂട്ടങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. 3 രൂപ വെച്ചും 2 രൂപ വെച്ചും ഒക്കെ ജീവിക്കാം. അതുകൊണ്ട് തന്നെ പച്ചക്കറി തന്നെ പല മത്തങ്ങ തന്നെ മേടിച്ചാൽ തന്നെ ഇപ്പൊ 16 രൂപ. ഇപ്പൊ 16 രൂപ ആണ്. 1.5 കിലോ 100 രൂപ. പണ്ടൊക്കെ എത്രയായിരുന്നു റേറ്റ്? പണ്ട് 1 കിലോത്തിന് 140 രൂപ. 5 രൂപയ്ക്ക് മത്തി ഇട്ടായിരുന്നു പണ്ടാ? ഇവിടെ 5 രൂപയ്ക്ക് മത്തിയൊന്നും കിട്ടത്തില്ല. പണ്ട് 5 രൂപയ്ക്ക് കിട്ടുന്നില്ല. 5 രൂപയ്ക്കൊന്നും കിട്ടുന്നില്ല. പണ്ട് ശരിക്കും പറഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 കിലോളം കിട്ടും. 10 രൂപക്ക് 5 കിലോളം കിട്ടും. എന്നാ കഴിഞ്ഞാൽ 1980 81 കാലം കിട്ടുകൾ കിട്ടുമായിരുന്നു. ഇപ്പം ഏറ്റവും വില കുറവുള്ളത് ഇപ്പം പറഞ്ഞില്ല, അവർ പറഞ്ഞ പോലെ തന്നെ തീപ്പെട്ടി 2 രൂപ. പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ മേടിക്കണത് എല്ലാം വില കൂടുതലുള്ളതാണ്. ഞാൻ മേടിക്കാം റേഷൻ കടയിൽ എന്ന് വെച്ചാൽ. ഇപ്പൊ ഞങ്ങൾ 3 പേരുള്ളു. അപ്പൊ 1 കിലോ അരിക്ക് 2 രൂപ വെച്ചാണ്. അപ്പൊ 3 കിലോ അരി 3 പേർക്ക് 6 രൂപ. 6 രൂപ വരും. പിന്നെ മണ്ണെണ്ണ, മണ്ണെണ്ണ ഇപ്പോൾ ഭയങ്കര കാശമാണ്. മണ്ണെണ്ണയ്ക്ക് 80 രൂപയാണ് റേഷൻ കടയിൽ. പിന്നെ പഞ്ചസാര ഞങ്ങൾക്കില്ല, പഞ്ചസാര ഞങ്ങൾക്ക് ഇല്ല. കോതമ്പുണ്ട്, അത് 15 രൂപ. കോതമ്പ് പൊടി കിട്ടും, അതും 15 രൂപ ഒരു പാക്കറ്റ്. 1 കിലോ 15 രൂപയാണ്. ഇതൊക്കെ നമുക്ക് സബ്സിഡിയാണോ? സബ്സിഡി ഞങ്ങൾക്ക് മറ്റേ നീല കാർഡാണ്. മഞ്ചേടിക്കുരു എന്റർടൈൻമെന്റ്സ്. മഞ്ചേടിക്കുരു ഓക്കേ. യൂട്യൂബ് ചാനലാ? ഫേസ്ബുക്കിൽ കയറി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത. ഇത് എത്ര രൂപ? 10 രൂപ താഴെ. 10 രൂപ എന്ന് പറയുന്നില്ലേ ഏറ്റവും കുറഞ്ഞ വിലക്ക് നമുക്ക് എന്തൊക്കെ കിട്ടും? ഷേവ് ചെയ്യാണ്ട് ബ്ലേഡ് കിട്ടും. 2 രൂപ. മൂക്കുത്തി വാങ്ങിക്കാം. മൂക്കുത്തിക്കൊക്കെ വലിയ വില ചേട്ടാ. ഷാമ്പു പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ലൈഡ് ഒരു പാക്കറ്റ്. പൊട്ടിനൊക്കെ വില കൂടുതലല്ലേ? 5 രൂപ പൊട്ടിന് വില കൂടുതലല്ലേ? പപ്പടം കിട്ടും. പിന്നെ അലക്കണ സോപ്പ് 5 രൂപ കിട്ടും. അലക്കണ സോപ്പ് 5 രൂപ. 5 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ ആവശ്യ സാധനങ്ങളുടെ വില ഒരുപാട് കൂടുതലാണ്, പക്ഷെ നമ്മുടെ ഇൻകം വളരെ കുറച്ചാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മിറാക്ക്. ബൈ ബൈ.